അവളെ കണ്ടതിന് ശേഷമാണ് ഞാൻ പ്രകാശ് ചേട്ടനെ കണ്ടതെങ്കിലും അടുത്ത് കിടന്ന് ഒരുപാട് പ്രേമം പറഞ്ഞിട്ടുള്ളതാ. ഇത് കണ്ടില്ലേ പ്രകാശ് ചേട്ടാ, എന്റെ ബാഗ് എല്ലായിടത്തും ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു പട്ടി പോലെ ഇറങ്ങി വിടാനാണോ എന്റെ പ്രകാശ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കാൻ ഞാൻ എന്റെ കൈ നിന്റെ മുഖത്ത് വീട് മുമ്പ് ഇറങ്ങി പോടി. ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല, നിനക്ക് ഇനി കിട്ടാൻ പോണേ ഉള്ളൂ. ഇതാണോ പ്രകാശ് ചേട്ടാ ഷാർപ്പ് 9:30 എന്ന് പറഞ്ഞത്? മണി 10 ആവാറായി. അതെ, ഞാനിപ്പോ എത്തും. റോഡിലൂടെ വണ്ടി ഇങ്ങനെ എഴഞ്ഞു പൊക്കൊണ്ടിരിക്കുക. ട്രാഫിക് ബ്ലോക്കാ? ആ, മൊത്തത്തിൽ ബ്ലോക്കാ. ഇനി മുതൽ വണ്ടി എന്നും ഇങ്ങനെയാ. അല്ല, തുറക്കണ്ട. ഞാനാ ഇനി മുതൽ ഓഫീസിലേക്ക് കൊണ്ടുവിടുന്നത്. എനിക്കങ്ങനെ സൗജന്യൊന്നും വേണ്ട. എനിക്ക് ആരെയും ഉപദേശിക്കാനുള്ള യോഗ്യതയില്ല. സ്വന്തം കുടുംബം നന്നായിട്ട് നോക്കി നടത്താൻ പറ്റുന്നില്ല. പിന്നല്ലേ ഉപദേശം? ശരിയല്ല അച്ഛാ, അച്ഛൻ കാണിച്ച ഒന്നും ശരിയായില്ല. ഈ വീട്ടിലേക്ക് കയറുന്നത് സ്വയം തരില്ല. ഇവൻ വരെ തുടങ്ങി. അതെങ്ങനെയാ, അമ്മയല്ലേ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഹലോ ചേച്ചി, കുറച്ചുകൂടെ ഹസ്കി ആയിട്ട്. ഹലോ. ഫ്രസ്ട്രേഷൻ എങ്കിൽ ഫ്രസ്ട്രേഷൻ, എനിക്ക് സ്വന്തമായിട്ട് വേണം പ്രകാശ് ചേട്ടനെ. ഇനി ക്ഷമിക്കാൻ പറ്റത്തില്ല. ഈ ആഴ്ചയിലെ എന്റെ ദിവസം വരിക. റൂബിയെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചതാ ഞാൻ അവളെ, പിന്നത് വെറുപ്പായി. ഇപ്പോ അത് പകയായി, കൊല്ലാനുള്ള പക. ഇനി നീ ജോലിക്ക് പോണ്ട കാര്യമില്ല. അത് പറഞ്ഞാ പറ്റില്ല. ആർക്ക് മുന്നിലും കൈ നീട്ടാതെ ജീവിക്കണോ എനിക്ക്? ഭർത്താവിനോട് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഭർത്താവ് ഭാര്യയ്ക്ക് മാത്രം സ്വന്തമാണെങ്കിൽ